എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ഹൈക്കോടതി സെൻ എക്സാമിന്റെ ഇന്റർവ്യൂ ഡേറ്റ്സ് വന്നു തുടങ്ങി. സോ നിങ്ങൾ ഇന്റർവ്യൂ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നു മാത്രം. ഇതൊക്കെ ഓൾറെഡി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, അല്ലാതെ പുതിയതായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. എങ്കിലും നിങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളിപ്പം ലൈക്ക് ഒരു ഇന്റർവ്യൂ ഫേസ് ചെയ്യാൻ നേരത്തെ മസ്റ്റായിട്ട് ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകുന്നു മാത്രം. സോ ആദ്യം നമ്മൾ ഏറ്റവും പ്രിപ്പയർഡ് ആയിട്ടിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു സെൽഫ് ഇൻട്രഡക്ഷൻ അവർ ഇപ്പം നമ്മളെപ്പറ്റി എന്തെങ്കിലും കാര്യങ്ങൾ അവർ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അവർ ചോദിക്കുമല്ലോ. സോ അത് നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നതാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. കാര്യം അതിൽ നമ്മളിപ്പം കുറച്ച് നമ്മൾ വീക്കായിട്ട് പറയുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് ഡൗൺ ആകും. സോ അത് വെൽ പ്രിപ്പയർഡ് ആയിരിക്കും. നിങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങളുടെ സ്ഥലം ആയിക്കോട്ടെ, ഈ പറയുന്ന എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ തന്നെ ജോലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു വർക്ക് എക്സ്പീരിയൻസ്, അങ്ങനെ റിലേറ്റഡ് ഉള്ള കാര്യങ്ങൾ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിരിക്കും. സോ ഈ പേഴ്സണൽ ഡീറ്റെയിൽസ് ഉണ്ട്, ഈ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, അത് രണ്ടും ഓൾമോസ്റ്റ് ഇന്റർലിങ്ക്ഡ് ആണ്. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ വളരെ സ്ട്രോങ് ആയിരിക്കും. പേഴ്സണൽ ഡീറ്റെയിൽസിനകത്താണ് നിങ്ങളുടെ സ്ഥലം. ഇപ്പം നിങ്ങൾ വരുന്ന സ്ഥലം ഏതാണെന്ന് പറയുമ്പോൾ, കേരളത്തിലെ ഏതെങ്കിലും സ്ഥലമാകുമ്പോൾ ആ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ, ഇപ്പം റീസെൻ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി ഉണ്ടാവുകയോ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തെ പറ്റി പ്രത്യേകിച്ച് അറിയപ്പെടുന്ന എന്തെങ്കിലും പ്രത്യേകിച്ചോ എന്തെങ്കിലും ഡെവലപ്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെപ്പറ്റി നല്ല രീതിയിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നടത്തിയിട്ട് വേണം നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ. അതുപോലെ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം കൂടുതലും എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ് ഇതുപോലെ എക്സാംസ് കൂടുതൽ അറ്റൻഡ് ചെയ്യുന്നത്. സോ ഇതൊരു ജേർണലിസ്റ്റ് പോസ്റ്റ് ആണെങ്കിൽ പോലും എന്താ പറയുക, ലീഗൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ആ ഒരു ലീഗൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള നമ്മൾ വർക്ക് ചെയ്യുന്നത്. സോ അപ്പം നിങ്ങളൊരു ടെക്നിക്കൽ സൈഡിൽ നിന്ന് വന്ന ഒരാളാണെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു കരിയർ അല്ലെങ്കിൽ ഈ ഒരു പ്രൊഫഷൻ നിങ്ങൾക്ക് താല്പര്യം അല്ലെങ്കിൽ ചൂസ് ചെയ്യുന്ന എന്തുകൊണ്ട്, തീർച്ചയായിട്ടും ഒരു ചോദ്യം അതെ. ഏതൊരു ഇപ്പം ബാങ്കിങ് ലെവൽ എക്സാമിന് പോവുകയാണെങ്കിലും അതുപോലെ ഏത് എക്സാമിന് പോയാലും ഇപ്പം നിങ്ങൾ വേറൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. സോ അപ്പം നിങ്ങൾ ഓൾറെഡി ഒരു എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ MTech അല്ലെങ്കിൽ MTech ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പം എന്തിന് നിങ്ങൾ ലൈക്ക് ഈ ഒരു പ്രൊഫഷണൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് നിങ്ങൾ തിരിയുന്നു എന്നൊരു ചോദ്യം തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. സോ അപ്പോൾ അതിന് നല്ലൊരു ഉത്തരം ഇപ്പം നിങ്ങളുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തുകൊണ്ട് അത് നല്ല വൃത്തിയായിട്ട് പറയാൻ സാധിക്കണം. അപ്പം നിങ്ങളിപ്പോൾ ഒരു ടെക്നിക്കൽ അല്ലെങ്കിൽ ഒരു ലീഗൽ ബാക്ക്ഗ്രൗണ്ട് അല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഒരുപാട് ഡീപ്പായിട്ട് ലോ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ IPC അല്ലെങ്കിൽ ഒരു സെക്ഷൻസ് അല്ലെങ്കിൽ ജുഡീഷ്യലായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്. ഏതൊരു ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഏതൊരു വ്യക്തിക്കും, ഇപ്പം നമ്മൾ വൃത്തിയായിട്ട് പത്രം വായിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ന്യൂസ് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അറിയാൻ സാധ്യത അല്ലെങ്കിൽ അയാൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് കാര്യങ്ങൾ ഇപ്പം ഈ പറയുന്ന ടോപ്പിക്കിൽ നിന്ന് വരാം എങ്കിൽ പോലും ഒരുപാട് ഡീപ്പായിട്ട് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കത്തില്ല. കാര്യം നിങ്ങൾ അങ്ങനെ ചോദ്യങ്ങൾ വരുവാണെങ്കിൽ തന്നെ 99% ആസ്പിറൻസിനും ആൻസർ ചെയ്യാൻ സാധിക്കരുത്. സോ അത് നിങ്ങളൊരു ഡിസഡ്വാൻറ്റേജ് അല്ല. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ജുഡീഷ്യറിയായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും കൂടുതൽ വരാൻ സാധ്യതയുള്ളൂ. കാര്യം ആ ഒരു സബ്ജക്ട് മാറ്ററിലുള്ള ആളുകളായിരിക്കും ഇന്റർവ്യൂ പാനലിൽ ഉള്ളത്. ഇപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു പുസ്തകം എന്ന് പറയുന്നത് ഇന്ത്യൻ പോളിറ്റിക്കൽ എക്സ്മി എന്നൊരു ബുക്കാണ്. UPSC ആസ്പിറൻസ് ആയിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും അറിയാവുന്ന ഒരു ബുക്കാണ്. വളരെ ഇൻ ഡെപ്തിൽ കൊടുത്തിട്ടുള്ളൊരു ബുക്കാണ്. അതിപ്പം സമയം അല്ലെങ്കിൽ അത് വായിക്കേണ്ട, ജസ്റ്റ് കുറേ ടോപ്പ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ജുഡീഷ്യറായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിലുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ അതിനെപ്പറ്റിയിട്ട് കുറച്ച് നല്ല ഡീപ്പായിട്ട് അറിഞ്ഞിരിക്കുക. കോടതിയെപ്പറ്റിയും അതുപോലെ സുപ്രീം കോടതിയെ പറ്റിയിട്ടുള്ള ബേസിക് കാര്യങ്ങൾ നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. അതിന് ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ വെബ്സൈറ്റ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കുറേ ബേസിക് കാര്യങ്ങൾ കുറേ കിട്ടും. കേരള ഹൈക്കോടതിയുടെ വെബ്സൈറ്റ് നോക്കി അതിൻ്റെ എബൌട്ട് അല്ലെങ്കിൽ എബൌട്ടസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ അതിൻ്റെ ഹിസ്റ്ററി മുതലുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവുക. ഇപ്പം നിങ്ങൾക്ക് അതിൽ പോകാനുള്ള സമയം ഇല്ലെങ്കിൽ നമ്മൾ ടെലിഗ്രാം ചാനലിൽ എനിക്ക് തോന്നുന്ന ഈ എക്സാമിന് ഈ പറയുന്ന ഹൈക്കോടതി സെൻസിൻ്റെ പ്രിലിംസിന് തൊട്ട് മുമ്പ് നമ്മളൊരു മെറ്റീരിയൽ ജുഡീഷ്യറിയെ പറ്റിയിട്ടൊരു മെറ്റീരിയൽ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടെ റീഫോർവേഡ് ചെയ്യാം. സോ തീർച്ചയായിട്ടും ആ ഒരു മെറ്റീരിയൽ വായിക്കുക. അതുപോലെ തന്നെ ഈ പറയുന്ന ഹൈക്കോടതിയും സുപ്രീം കോടതിയും വെബ്സൈറ്റൊക്കെ ജസ്റ്റ് ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും. സോ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ചോദ്യങ്ങളുടെ കുറേയും കൂടെ ഇൻഡെപ്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പം ഞാൻ കറണ്ട് അഫയേഴ്സിൽ എന്തൊക്കെ അറിഞ്ഞിരിക്കുന്നുണ്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഞാൻ ഓൾറെഡി പറയാൻ ഡിസ്ക്രിപ്റ്റീവിൻ്റെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് 50 എക്സ്പെക്ടഡ് ഡിസ്ക്രിപ്റ്റീവ് ടോപ്പിക്സ് എന്ന എസ് എ ടോപ്പിക്സ് എന്നൊരു ലിസ്റ്റ് ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. അപ്പോൾ അതിലുള്ള കണ്ടൻ്റ് ഒക്കെ അതിലുള്ള ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഈ ഒരു ഇൻ്റർവ്യൂവിനും തീർച്ചയായിട്ടും പ്രിപ്പയർ ചെയ്തിരിക്കും. അതിൽ നമ്മൾ 3-4 കാറ്റഗറി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കേരള ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, അതുപോലെ ജുഡീഷ്യറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, ടെക്നോളജി ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, അതൊക്കെ കറണ്ട് അഫയേഴ്സുമായിട്ട് അല്ലെങ്കിൽ ആ ഇപ്പോൾ ഒരു കഴിഞ്ഞ ഒരു 1.5 വർഷത്തിൽ പ്രധാനമായിട്ട് നടക്കുന്ന ഡെവലപ്മെൻറ്റ്സിനെ ബേസ് ചെയ്യുന്ന ചോദ്യങ്ങളാണ് അതിൽ കൂടുതലും കൊടുത്തിരിക്കുന്നത്. സോ അപ്പോൾ അതിനെപ്പറ്റി ആ ഒരു 50 ചോദ്യങ്ങളെ പറ്റിയിട്ടുള്ളൊരു ബേസിക് നിങ്ങൾ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതിനെപ്പറ്റി ഒരു ജസ്റ്റ് ഒരു 1 പേജ് അല്ലെങ്കിൽ 4-5 പോയിൻറ്റ്സ് മസ്റ്റായിട്ട് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. കാര്യം അതിൽ നിന്ന് തന്നെ ലൈക്ക് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ചോദ്യങ്ങളായതുകൊണ്ട് തന്നെ മിക്കവാറും അതിൽ നിന്ന് തന്നെ ചിലപ്പോൾ 1-2 ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അത് കൂടാതെ ഈ ന്യൂസ് പേപ്പേഴ്സിലും അതുപോലെ തന്നെ വാർത്തകളിലൊക്കെ
നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള കുറെ വാർത്തകൾ കാണുമല്ലോ. അപ്പൊ അതൊക്കെ നിങ്ങൾ അതിനെപ്പറ്റി ഒരു നല്ലൊരു ധാരണ ഉണ്ടാവോ? അതുപോലെ തന്നെ ഇന്റർവ്യൂവിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലോ അന്നത്തെ ദിവസം അല്ലെങ്കിൽ അതിന് മുമ്പത്തെ ദിവസങ്ങളിലൊക്കെയുള്ള പത്രങ്ങൾ വന്നിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും വായിച്ചിട്ട് പോവുക. അന്നത്തെ ദിവസത്തെയും വായിക്കുന്നതിന് മുമ്പത്തെ ദിവസത്തെയും നല്ല വൃത്തിയായിട്ട് വായിച്ചിട്ട് പോരുക. അതിൽ നിന്നൊക്കെ തീർച്ചയായിട്ടും ഓരോ ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ഹൈക്കോടതിയുടെ കഴിഞ്ഞ കേരള ഹൈക്കോടതിയും സുപ്രീം കോടതിയും കഴിഞ്ഞ റീസെന്റ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ്സ് എല്ലാം നല്ല രീതിയിൽ, അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ്സ് ഒക്കെ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഓർത്തിരിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അതുപോലെ തന്നെ കേരളയിൽ വിഷയം, അതുപോലുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഡെവലപ്മെന്റ്സ് ഒക്കെ നല്ല രീതിയിൽ നിങ്ങൾ നിങ്ങളുടേതായ ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് എന്താണ് ആ ഇഷ്യൂ എന്ന് ചോദിക്കുവാണെങ്കിൽ നിങ്ങളുടേതായ ഒരു ഒപ്പീനിയൻ എന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറയാൻ മാത്രമുള്ള എന്തെങ്കിലുമൊക്കെ പറയാൻ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇപ്പം റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സും കൂടെ ഒരു ലിസ്റ്റ് ഞാൻ ടെലിഗ്രാം ചാനലിൽ കൊടുക്കാം. ഒന്ന് രണ്ട് ദിവസത്തിനകം തീർച്ചയായിട്ടും കൊടുക്കാൻ ശ്രമിക്കുന്നതാണ്. എനിവേ നിങ്ങളും നിങ്ങളുടേതായ രീതിയിൽ റിസർച്ച് ചെയ്ത് ഈ പറയുന്ന ടോപ്പിക്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ഓർത്തിരിക്കുക. ഐഡിയലി ഈ പറയുന്ന ഇന്ത്യൻ പോളിറ്റി ബുക്ക് ബൈ ലക്ഷ്മികാന്ത് നിങ്ങൾ വായിക്കുന്നത് നല്ലതായിരിക്കും. മെയ് 9 ഇന്റർവ്യൂ ഉള്ളവർക്ക് കുറച്ചും കൂടെ ടൈറ്റ് ആയിരിക്കും. കാര്യം എന്താ പറയുക, ഇനിയിപ്പം കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അപ്പം മൊത്തം ബുക്ക് വായിക്കുക എന്നുള്ള നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വായിക്കുക. പക്ഷെ അതിൽ ബേസിക്കലി ആ ഒരു ബുക്ക് വായിക്കുമ്പോൾ കൂടുതൽ ഈ ജുഡീഷ്യറിയായിട്ട് ബന്ധപ്പെട്ട പോയിന്റുകൾ, ഇപ്പം ജുഡീഷ്യറിയായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റർ അല്ലെങ്കിൽ പോലും ഇപ്പോൾ ഉദാഹരണത്തിന് പ്രസിഡന്റിന്റെ ഇലക്ഷൻ, അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഒക്കെ വരുവാണെങ്കിൽ ഏത് കോടതിയാണ് അത് ഡീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന ഇലക്ഷൻസ്, ഈ പറയുന്ന പാർലമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേഷൻ ഇലക്ഷൻസ്, വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ അങ്ങനെയുള്ള വരുമ്പോഴേക്കും ഏത് കോടതിയാണ് അതിന്റെ ഇഷ്യൂസ് ഡീൽ ചെയ്തത്. അതുപോലെ തന്നെ ഇപ്പം ഡിസ്ക്വാളിഫിക്കേഷൻസ് വരുവാണെങ്കിൽ, ഇപ്പം സ്പീക്കർ ഏതെങ്കിലും MLAs അല്ലെങ്കിൽ MPs ഡിസ്ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഈ പറയുന്ന അപ്പീലുകളൊക്കെ ഏത് കോടതിയിലാണ് പോകേണ്ടത്, അതൊക്കെ നിങ്ങൾ ഈ പറയുന്ന ഡയറക്റ്റ് ജുഡീഷ്യറിയായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്ക് തന്നെ അല്ലെങ്കിൽ പോലും അല്ലാതെയുള്ള ടോപ്പിക്സിലും ജുഡീഷ്യറിയായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ മസ്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇവിടെ കൊടുത്തുള്ള മസ്റ്റ് റീഡ് ചാപ്റ്റർ ഇന്ത്യൻ പോളിറ്റി മൊത്തം ബുക്ക് വായിച്ച ഐഡിയ നല്ലതാണ്, പക്ഷെ അതിന് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ബുക്കാണ്. ഇപ്പം അത് വായിക്കാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ എങ്കിലും വായിക്കുക. ഇപ്പം UPSC ആസ്പിറൻസ് അല്ലാത്തൊരു വ്യക്തിക്ക് ഈ പറയുന്ന ഇന്ത്യൻ പോളിറ്റി ബൈ ലക്ഷ്മികാന്ത് എന്ന ബുക്ക് നിങ്ങൾക്ക് വായിക്കുമ്പോൾ കുറച്ച് ഹെവി ആയിട്ട് തോന്നുവാണെങ്കിൽ അതിൻ്റെ കുറേ കൂടെ സിമ്പിൾ ആയിട്ടുള്ള കണ്ടന്റ് എന്തായാലും ഈ പറയുന്ന നെറ്റിലൊക്കെ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ വീഡിയോസ് അവൈലബിൾ ആണ്. നിങ്ങളൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ കിട്ടാവുന്നേ ഉള്ളൂ. കുറേ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസൊക്കെ അവ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. ഈ പറയുന്ന ടോപ്പിക്കുകൾ ബേസിക് നോഹ ഉണ്ടാവുന്ന എന്തുകൊണ്ടും നല്ലതാണ്. മൊത്തം ടോപ്പിക്കുകൾ വായിച്ചാൽ സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വായിക്കുക. അറ്റ്ലീസ്റ്റ് ഈ ടോപ്പിക്സെങ്കിലും വായിക്കുക. സുപ്രീം കോർട്ട് ഒരു ചാപ്റ്ററാണ്, ഹൈക്കോർട്ട്, സബോർഡിനേറ്റ് കോഴ്സ്, ബേസിക് സ്ട്രക്ചർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. അറ്റോർണി ജനറൽ പറഞ്ഞ ടോപ്പിക് ഉണ്ട്, അതുപോലെ അഡ്വക്കേറ്റ് ജനറൽ, പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, ഗവർണർ. ഇപ്പം പ്രസിഡന്റും പ്രൈം മിനിസ്റ്റർ ഗവർണറൊക്കെ അതിൽ ജുഡീഷ്യറിക്ക് ചില റോൾസ് ഒക്കെ ഉണ്ട്. അവർ ഈ പറയുന്ന ഇലക്ഷൻ ഡിസ്പ്യൂട്ട്സ് അതുപോലെ പല പല കാര്യങ്ങൾ ഈ പറയുന്ന സുപ്രീം കോടതി ഹൈക്കോടതിക്ക് ചെറിയ റോളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. ചീഫ് മിനിസ്റ്റർ, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, എങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായി, കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ ഫോർമേഷൻ, കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ സീലിയൻ ഫീച്ചേഴ്സ്, പിന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, അത് വളരെ വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. ഇപ്പം ഈ പറയുന്ന ജുഡീഷ്യൽ റിവ്യൂ അല്ലെങ്കിൽ അതുപോലെ ഈ പറയുന്ന ജുഡീഷ്യൽ റിവ്യൂ അല്ലെങ്കിൽ ഡോക്ടർ ഓഫ് അൾട്രാവയസ് ഒക്കെ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിന് ബേസ് ചെയ്തുള്ള സംഭവങ്ങൾ ബേസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഫണ്ടമെന്റൽ റൈറ്റ്സ്, പിന്നെ ഡയറക്ടീവ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പോളിസി, അമെൻമെന്റ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, പിന്നെ റൈറ്റ്സ് കമ്മീഷൻ, ഇലക്ഷൻസ്, ഇലക്ഷൻ കമ്മീഷൻ, ഇത്രയും ടോപ്പിക്കുകൾ എങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുന്ന അല്ലെങ്കിൽ വായിച്ചു വെക്കുന്ന നല്ലതാണ്. കാര്യം നല്ല രീതിയിൽ ചാൻസ് ഉള്ളതാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉള്ള ഏരിയാസാണ്. എസ്പെഷ്യലി ഈ പറയുന്ന ഈ 5 സുപ്രീം കോടതി, ഹൈക്കോടതി, സബോർഡിനേറ്റ് കോർട്ട്, ബേസിക് സ്ട്രക്ചർ, അറ്റോർണി, അഡ്വക്കേറ്റ് ജനറൽ, ഇത് പ്യൂർലി ജുഡീഷ്യറി റിലേറ്റഡ് ആയ ടോപ്പിക്കാണ്. അല്ലാത്ത ടോപ്പിക്സിലും ജുഡീഷ്യറി റിലേറ്റഡ് ആയ കാര്യങ്ങളുണ്ട്, അല്ലാത്ത ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഓർത്തേക്ക് 2-3 കാര്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ട സുപ്രീം കോടതി ജഡ്ജ്മെന്റ്സ്, കഴിഞ്ഞ ഒരു 50 സുപ്രീം കോടതിയുടെ പ്രധാനപ്പെട്ട ജഡ്ജ്മെന്റ്സ്, പിന്നെ ഈ പറയുന്ന ഡ്യൂ പ്രോസസ് ഓഫ് ലോ, റൂൾ ഓഫ് ലോ, അതുപോലുള്ള കുറച്ച് കൺസെപ്റ്റുകൾ ഉണ്ടല്ലോ, മേനകാ ഗാന്ധി ജഡ്ജ്മെന്റ്, അതുപോലെ AK ഗോപാലൻ കേസ് ജഡ്ജ്മെന്റ്, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഡ്യൂ പ്രോസസ് ഓഫ് ലോ, റൂൾ ഓഫ് ലോ, അതുപോലുള്ള കുറച്ചൊക്കെ ബേസിക് കൺസെപ്റ്റ്സ് ഉണ്ട്. ഈ ഹൈക്കോടതി എക്സാമിനെ വീഡിയോസിനാണ് ഞാൻ പലപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ആ കോർ കൺസെപ്റ്റിൽ കുറച്ച് കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്, ഈ പറയുന്ന ബേസിക് സ്ട്രക്ചർ എന്താണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ പറഞ്ഞാണ് ബേസിക് സ്ട്രക്ചർ, ബേസിക് ഡോക്ട്രിൻ, അതിനെ പിന്നെ അതുപോലെ തന്നെ കേശവാനന്ദഭാരതി കേസ്, അതിനെ പറ്റിയിട്ടൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കുക. അതിനൊക്കെ മെറ്റീരിയൽ ഞാൻ ഓൾറെഡി ഈ പറയുന്ന നമ്മുടെ പ്രിലിംസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ ജസ്റ്റ് സ്ക്രോൾ ഡൗൺ ചെയ്യുക അല്ലെങ്കിൽ സ്ക്രോൾ അപ്പ് ചെയ്ത് നോക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ മെറ്റീരിയൽസ് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ കേരള ഹൈക്കോടതിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ന്യൂസുകൾ, കഴിഞ്ഞ ഒരു വർഷത്തെ വാർത്തകൾ, അത് നിങ്ങൾ ജസ്റ്റ് കേരള ഹൈക്കോടതി ഒന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്തിട്ട്
വാർത്തകൾ നോക്കിയാൽ തന്നെ കുറെ കിട്ടും. ഓരോ ഹൈക്കോടതികളും പുതിയ പുതിയ ഇനീഷ്യേറ്റീവ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യലും. കേരള ഹൈക്കോടതിയോട് ബന്ധപ്പെട്ട് പുതിയ ഇനീഷ്യേറ്റീവ്സ് എന്തൊക്കെയാണ്, ഇപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. ഇപ്പം കറണ്ട് അഫയേഴ്സ് ഡെവലപ്മെന്റ്സ് ഉണ്ട്, കഴിഞ്ഞ ഒരു വർഷത്തെ കറണ്ട് അഫയേഴ്സ് ഡെവലപ്മെന്റ്സ് ഉണ്ട്. അതൊക്കെ ജസ്റ്റ് നോക്കി വെക്കുന്ന നല്ലതായിരിക്കും. കേരള ഹൈക്കോടതിന്റെ എനിക്കൊന്ന് വെബ്സൈറ്റിൽ തന്നെ കുറച്ച് പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ്സ് ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. വെബ്സൈറ്റ്സ് ഒക്കെ നല്ല രീതിയിൽ നോക്കുക, അതുപോലെ തന്നെ ഈ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഡെവലപ്മെന്റ്സ് ഒക്കെ ജസ്റ്റ് ഓടിച്ച് നോക്കുക. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യും. അപ്പോൾ എന്തെങ്കിലും ഞാൻ മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ടെലിഗ്രാം ചാനൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും, എന്തെങ്കിലും അല്ലാതെ മെസ്സേജ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ടെലിഗ്രാം ചാനലിലെ ലിങ്കും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഓൾറെഡി മെമ്പർ അല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് നോക്കാവുന്നതാണ്. സോ എല്ലാവർക്കും ഓൾ ദോസ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുക. അത്യാവശ്യം ബേസിക് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് പോയാൽ തീർച്ചയായിട്ടും നല്ലൊരു കോൺഫിഡൻറ്റ് ആയിട്ട് പോയാൽ മതി, വലിയ വിഷയമൊന്നുമില്ല. നിങ്ങൾ അത്യാവശ്യം എല്ലാവർക്കും നല്ല രീതിയിലുള്ള സ്കോർ കിട്ടാൻ സാധ്യതയുണ്ട്. സോ തീർച്ചയായിട്ടും ഓരോ കോൺഫിഡൻസ് എപ്പോഴും ഉണ്ടാവുക, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോവുക. So all the best. Thank you.